നിത്യജീവനായി നമ്മെ കാത്തു സൂക്ഷിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും പ്രതിദിന വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 6:22. ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകും. വചനം പറയുന്നു, നിങ്ങൾ ദാസന്മാരെ അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. ഏതൊരു സ്വഭാവ വൈശിഷ്ട്യവും നമ്മെ നയിക്കുന്നത് അതിനോടുള്ള അനുസരണത്തിലേക്കാണെന്ന് ഈ വചനം സൂചിപ്പിക്കുന്നു. സ്വഭാവ വൈവിധ്യങ്ങൾ മനുഷ്യൻ്റെ സവിശേഷതയാണ്. ഓരോ സ്വഭാവവും നമ്മെ ഓരോ അടിമത്തത്തിലേക്ക് നയിക്കുന്നു. ഏറെ പരിചിതമായ ഉദാഹരണം തന്നെ പറയാം. മദ്യപാനം. കൂട്ടുകാരുടെ പ്രലോഭനത്താലാണ് പലപ്പോഴും ആളുകൾ ആദ്യമായി മദ്യപാനത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ പിന്നീട് ഇതൊരു ശീലമായി കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം മുഴുവനും ഈ ദുശ്ശീലത്തിനായി ഒഴുകിക്കളയും. ഭാര്യയോ മക്കളോ ഒന്നും തന്നെ ഇക്കൂട്ടരുടെ ചിന്തയിൽ പോലും ഇല്ലാതെയാകും. ഇതൊരു പാപകരമായ പ്രവൃത്തിയാകയാൽ മരണത്തിലേക്ക് നീങ്ങുന്ന പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് ഈ വ്യക്തി ആയിത്തീരുന്നു. എന്നാൽ ഒരു വ്യക്തി തൻ്റെ അവയവങ്ങളെ അധർമ്മത്തിനായി, അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു വിശുദ്ധീകരണം ആരംഭിക്കുന്നു. തുടർന്ന് ക്രിസ്തുവിനെ അനുസരിച്ച് അവൻ്റെ പിൻപേ നടക്കുമ്പോൾ അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തയ്യാറാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുന്നതിന് സ്നാനം എന്ന പ്രക്രിയ വഴി പങ്കാളിയാകുന്നു. അത് അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്ന അവസ്ഥയാണ്. ക്രിസ്തു പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണത്. അങ്ങനെയുള്ള വ്യക്തികൾ പുനരുദ്ധാനം അഥവാ ഉയർപ്പിൻ്റെ സാദൃശ്യത്തോട് ഒന്നാവുകയും അവൻ്റെ വീണ്ടും വരവിൽ അവനോടൊത്ത് നിത്യജീവനിലേക്ക് കടക്കുന്നതിന് സ്വാഭാവികമായി യോഗ്യതയുള്ളവരായി മാറുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പലപ്പോഴും ഞങ്ങൾ വേണ്ട വിധം അങ്ങയുടെ വചനം ഗ്രഹിക്കാതെ ഞങ്ങളുടെ തന്നിഷ്ടത്തിന് നടന്നതിൻ്റെ ഫലമായി പല അടിമത്തങ്ങൾക്കും ഞങ്ങൾ വിധേയരായി പോയിട്ടുണ്ടല്ലോ. എന്നാൽ അവിടെയും അങ്ങ് ക്ഷമയോടെ ഞങ്ങളെ പിന്തുടർന്നു അങ്ങയുടെ സന്നിധിയിലേക്ക് നയിച്ച കൃപയ്ക്കായി കർത്താവെ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരായി നീതിക്ക് അടിമകളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആ വചനം ഞങ്ങളോട് ഒഴുകുവാൻ. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ വയ്ക്കുന്നത് പോലെ അനേകർ ഞങ്ങളിൽ നിന്ന് ജീവൻ പ്രാപിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.